അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ. തലപ്പാവ് ധരിക്കൽ അനിസ്ലാമികമാണ്, ചെയ്യാൻ പാടില്ല. പണ്ഡിതന്മാർക്കും പാടില്ല, പണ്ഡിതന്മാരല്ലാത്തവരും ചെയ്യാൻ പാടില്ല. എപ്പോൾ? ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാനൊരു ഉംറക്ക് ഇഹ്റാം ചെയ്തിരിക്കുന്നു. ഉടനെ റസൂലുള്ള പറഞ്ഞു, ഇൻസാമിൻ ഇമാമത്തി, തലപ്പാവ് ഊരി വെക്കണം. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ പിന്നെ തലപ്പാവ് ധരിക്കാൻ പാടില്ല. അപ്പോഴത് അനിസ്ലാമികമാണ്, അപ്പോഴത് ഹറാമുമാണ്. എന്നാൽ പൊതുവെ മുസ്ലിങ്ങൾക്ക് തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുകയും അവിടുന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു പുണ്യമാണ് തലപ്പാവ്. ഒരിക്കൽ മദീനയിൽ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടു, മഴയില്ല, വലിയ ജലക്ഷാമവും മറ്റു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷയമുണർത്തി. നബി തങ്ങളാവട്ടെ സ്വഹാബത്തിനെയും കൂട്ടി മദീനയിലെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാൻ, അവരുടെ മക്കാമ് ആയ ജന്നത്തുൽ ബഖയിലേക്ക് ചെല്ലുകയും നല്ല ഒരു തലപ്പാവ് അണിഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖയ എന്ന മക്ബറയിൽ പ്രവേശിക്കുന്നത്. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ സമൃദ്ധമായ മഴ ലഭിച്ചു. ഇമാം ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, നബി തങ്ങളുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ ഹത്ത ജാഅത്തി സമാഉ, മഴ സമൃദ്ധമായി വർഷിക്കുകയും ജനങ്ങൾ അഹമ്മ കുല്ലു റജുലിം മിൻഹും കൈഫ യൻസരിഫു ഇലാ ദാരി, എങ്ങനെയാണ് വീട്ടിലേക്ക് എത്തിച്ചേരുക എന്ന് ജനങ്ങൾ ആശങ്കപ്പെടുമാർ, നല്ല മഴ പെയ്തു എന്നാണ്. ഈ പ്രാർത്ഥന നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്നത്തുൽ ബഖയിലേക്ക് പോകുമ്പോൾ നല്ല തലപ്പാവ് ധരിച്ചിരുന്നു. ആ തലപ്പാവിന് സുന്ദരമായ വാലുമുണ്ടായിരുന്നു എന്ന് ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു. കേവലം അറബികളുടെ നാട്ടുനടപ്പാണ്, അറബികൾ ഒട്ടകം കഴിക്കുന്നത് പോലെ ഒരു നാട്ടുനടപ്പ് മാത്രമാണ് തലപ്പാവ് എന്ന് പറഞ്ഞുകൊണ്ട് തലപ്പാവിനെ ഇസ്ലാമികമായി അനാചാരമാണെന്നും അനിസ്ലാമികമാണെന്നും വിലയിരുത്തേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി തന്നെ തലപ്പാവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. ഇഅ്തമു ഖാലിഫുൽ ഉമമ ഖബലക്കും, നിങ്ങൾ തലപ്പാവ് അണിയണം, മുൻഗാമികളായ ജനവിഭാഗങ്ങളോട് നിങ്ങൾ വ്യതിരിക്തത പുലർത്തണം എന്ന് ഒരിക്കൽ റസൂലുള്ളാഹി പറയുന്നു. ഇമാം ബൈഹഖി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇബ്നു അബി ഷൈബയും ബൈഹഖിയും മറ്റു പലരും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തലപ്പാവ് അണിയിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി തലപ്പാവ് അണിയിച്ചു കൊടുത്തു. അലി റളിയല്ലാഹുവിൻ്റെ ശിരസിൽ നബി തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് തലപ്പാവ് ധരിപ്പിച്ച ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ ഇമാമത്ത ഹാജിസത്തുൻ ബൈനൽ മുസ്ലിമീന വൽ മുശ്രിക്കീൻ, തലപ്പാവ് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിലുള്ള വേർതിരിവാകുന്നു, അത് മുസ്ലിങ്ങളുടെ സംസ്കാരമാണ്. ഇതിനും വലിയൊരു നിർദ്ദേശം എന്താണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തലപ്പാവിൻ്റെ വിഷയത്തിൽ നമുക്ക് വേണ്ടത്? ഇമാം ദൈലമിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണുന്നു, ലാ തസാലു ഉമ്മത്തി അലൽ ഫിത്ര, എൻ്റെ സമുദായം ശരിയായ ഇസ്ലാമിക പ്രകൃതത്തിലും സംസ്കാരത്തിലും ആയിരിക്കും. മാ ലബിസുൽ അമാഇം, അവർ തലപ്പാവ് ധരിക്കുമ്പോൾ. സാധാരണക്കാർ മനസ്സിലാക്കുക, ഇവിടെ ധാരാളം കക്ഷികൾ വന്നുകൊണ്ട് പലതല പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ വന്നുകൊണ്ട് ഇസ്ലാമിനെ പ്രസംഗിക്കുന്നു, പലരും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നു, ഇസ്ലാമിന് വേണ്ടി പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നു, ഇസ്ലാമിന് വേണ്ടി പലതരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവരൊക്കെ വ്യത്യസ്ത ആശയങ്ങളുള്ള പ്രസ്ഥാനക്കാരും
കാഴ്ചപ്പാടുകാരുമാണ്. എങ്കിൽ ശരിയായ ഇസ്ലാമിക ഫിത്റത്ത് എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ കൂടെയാണ് തലപ്പാവ്. തലപ്പാവ് മാത്രമല്ല, തലപ്പാവും അതിൻ്റെ ഒരു സിമ്പിളാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, അതുപോലെ ഇമാം അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ തുടങ്ങി ഒട്ടുമിക്ക പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളിലും ബാബുൽ ഇമാമത്തി, തലപ്പാവിനെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങൾ തന്നെ ചേർത്തു കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് സലഫി നേതാക്കന്മാരായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി, വക്കം അബ്ദുൽ ഖാദിർ മൗലവി, ഇവരൊക്കെ നല്ല മനോഹരമായ തലപ്പാവ് അണിഞ്ഞിരുന്ന ആളുകളാണ്. പ്രമുഖ സലഫി പണ്ഡിതനും വഹാബി പുരോഹിതനുമായ ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ പറയുന്നുണ്ട്, തലപ്പാവ് ധരിക്കൽ ശ്രേഷ്ഠമാണ്, അത്യുത്തമമാണ്. കാരണം പരിശുദ്ധ ഖുർആനി ഷെരീഫ് പറയുന്നത് ഖുദു സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ്, എല്ലാ നിസ്കാരവേളകളിലും നിങ്ങൾ അലങ്കാരമണിയണം. അലങ്കാരത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ് തലപ്പാവ്. അതുകൊണ്ട് തലപ്പാവ് അണിഞ്ഞുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിച്ച സന്ദർഭത്തിൽ ആ മയ്യത്തിന് പോലും കഫൻ തുണയിൽ തലപ്പാവ് ചേർത്തിരുന്നു എന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. തലപ്പാവ് പൊതുവെ എല്ലാ മുസ്ലിങ്ങൾക്കും സുന്നത്താണെങ്കിലും സാധാരണക്കാർ ഇസ്ലാമിക പണ്ഡിതന്മാർ ധരിക്കുന്നത് പോലുള്ള തലപ്പാവ് ധരിക്കരുത്. അത് മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വയുസ്തഹബ്ബു ലിൽ ഇമാമി അക്സറ മിമ്മാ യുസ്തഹബ്ബു ലിഗൈരിഹി, ഇമാമിനെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ പ്രത്യേകമായ സുന്നത്താകുന്നു തലപ്പാവ് ധരിക്കൽ. സാധാരണക്കാർ തലയിലൊരു ടവൽ ഇടുന്നത് അതിൻ്റെ രണ്ട് സൈഡ് ചേർത്ത് പിടിച്ചൊന്ന് കെട്ടിയാൽ തലപ്പാവ് ആയി കെട്ടലായി. അതേപോലെ പണ്ഡിതന്മാരോട് സാദൃശ്യമാകാത്ത രൂപത്തിലുള്ള തലപ്പാവ് സാധാരണക്കാർക്കും മറ്റു പണ്ഡിതന്മാർക്കും സുന്നത്താണെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നബവിയും ഇമാം സക്കരിയൽ അൻസ്വാരി തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു, വതുസന്നുൽ ഇമാമത്തു ലിസ്സലാത്തി, നിസ്കാരവേളയിൽ തലപ്പാവ് അണിയൽ സുന്നത്താണ്. വലി ഖസ്ദി തജമ്മുലി, വെടുപ്പായി വെടിപ്പായി നടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ, വെടുപ്പിലും വൃത്തിയിലും നടക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലെല്ലാം തലപ്പാവ് ധരിക്കൽ സുന്നത്താകുന്നു. ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇസ്ലാമിക ആചാരങ്ങളെ അതിൻ്റെ തനതായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ ഇസ്ലാമിക ആചാരങ്ങളെയും പുണ്യങ്ങളെയും അനാചാരമായോ അന്ധവിശ്വാസമായോ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സൽക്കർമ്മങ്ങളെ നശിപ്പിക്കാനുള്ള എല്ലാവിധ പൈശാചിക ഉദ്യമങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.